നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ ജോർജ്. ഞാനൊരു സൈക്യാട്രിസ്റ്റും അഡിക്ഷൻ സ്പെഷ്യലിസ്റ്റുമാണ്. ഇപ്പോൾ കോഴിക്കോടുള്ള വി പി എസ് ലേക്ക് ഷോർ മെഡിക്കൽ സെൻറ്ററിൽ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മദ്യത്തിനോടും ലഹരി വസ്തുക്കളോടും ഉള്ള ആസക്തി, അതും കാര്യമായിട്ട് കുട്ടികളിലും കൗമാരപ്രായക്കാരിലും. ഈ പ്രശ്നം വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള പരിഹാരങ്ങളും നമുക്ക് ആലോചിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കും. ആദ്യത്തെ കാറ്റഗറിയാണ് ബയോളോജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ, രണ്ടാമത്തെ കാറ്റഗറി സൈക്കോളോജിക്കൽ ആയിട്ടുള്ള കാരണങ്ങളും, മൂന്നാമത്തെ കാറ്റഗറി സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ. ആദ്യത്തെ കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ബയോളോജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ. നമ്മൾക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ്. അതിലൊരു ഭാഗം നമ്മുടെ ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനതീയ ഫാക്ടറുകൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പല തരം ലഹരി വസ്തുക്കൾ ഓരോരുത്തരുടെ ശരീരത്തിൽ ഒരേ രീതിയിലായിരിക്കില്ല എഫക്റ്റുകൾ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളും കൗമാരപ്രായക്കാരും അവരിൽ ബുദ്ധി പൂർണ്ണമായിട്ട് വികസിച്ചിട്ടില്ല. അപ്പോൾ അതിൽ തീരുമാനം എടുക്കേണ്ട ബുദ്ധിൻ്റെ ഭാഗങ്ങൾ അത് വളർന്നു വരുന്നതും മെച്യൂർ ആവുന്നതും ഏകദേശം ഒരു 21 to 25 ഇയേഴ്സിൻ്റെ ഇടയ്ക്കായിട്ടാണ്. അപ്പോൾ കുട്ടികൾ തീരുമാനം എടുക്കുന്നത് അതിൻ്റെ കോൺസിക്വൻസസ് ആലോചിച്ചിട്ടായിരിക്കില്ല. രണ്ടാമത്തെ കാറ്റഗറി ഫാക്ടറുകൾ എന്ന് പറഞ്ഞാൽ അത് സൈക്കോളോജിക്കലാണ്. സൈക്കോളോജിക്കലിൽ നമ്മൾ വീണ്ടും ഒരു 2 തിരിക്കും. അതിലൊരു ഭാഗത്തിൽ വരും പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടറുകൾ. അപ്പം നമ്മൾക്കറിയാം ചിലർ ഭയം കൂടുതലുള്ള തരം ആൾക്കാരായിരിക്കും, ആങ്സൈറ്റി. ചിലർ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും. പെട്ടെന്ന് റൂട്ടീനായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പഠിത്തം അല്ലെങ്കിൽ റൂട്ടീനായിട്ടുള്ള ഹോബീസ്, ഇതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ബോറടിക്കാൻ പ്രവണതയുള്ള ആൾക്കാരായിരിക്കും. റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ചിലപ്പം ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്ത കൊടുക്കാൻ സാധ്യത കുറവാണ്. അതേപോലെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ പലപ്പോഴും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതരത്തിൽ കാണാറുണ്ട്. അത് മൂഡ് ഡിസോർഡേഴ്സ് ആവാം, എന്ന് പറഞ്ഞാൽ വിഷാദ രോഗം അല്ലെങ്കിൽ ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ. പലപ്പോഴും ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ തുടക്കം കാണാറുള്ളത്. അതേപോലെ ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പം അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ചിന്തിക്കാതെ എടുത്തു ചാടാനുള്ള ടെൻഡൻസി. ഇതേപോലെ കണ്ടക്ട് ഡിസോർഡർ. അപ്പം സമൂഹത്തിന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നിയമങ്ങൾ പാലിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അനുസരണക്കുറവായിട്ട് കാണാം, അല്ലെങ്കിൽ കള്ളങ്ങൾ പറയാനുള്ള പ്രവണതയായിട്ട് കാണാം. ഇതേപോലെ സ്കൂളിൽ പ്രശ്നങ്ങളുണ്ടാവുക, വേറെ കുട്ടികളായിട്ട് പ്രശ്നങ്ങളുണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇനി മൂന്നാമത്തെ ഫാക്ടറുകൾ, കാറ്റഗറി ഓഫ് ഫാക്ടറുകൾ പറയുകയാണെങ്കിൽ അതാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. അതിനെയും നമ്മൾ 2 തിരിക്കും. ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സും പിന്നെ പൊതു സമൂഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സും. അപ്പം ഇതിനെ ഓരോ തരം അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് പരിഹാരങ്ങൾ വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബയോളോജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറഞ്ഞാൽ നമ്മുടെ ശാരീരിക ടെൻഡൻസികൾ നമുക്ക് ആർട്ടിഫിഷ്യലി മാറ്റാൻ സാധിക്കില്ല. നമ്മുടെ ജനറ്റിക് മേക്കപ്പ് എന്താണ് അത് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ ഇതുപോലെ നമ്മൾ ഒരു 13 വയസ്സ് പ്രായത്തിൽ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങുന്നതും ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 19 വയസ്സിൽ ഉപയോഗിച്ച് തുടങ്ങുന്നതുമായിട്ട് വലിയ വ്യത്യാസങ്ങളാണ്. പഠനങ്ങൾ പറയുന്നത് എത്രയോ നമ്മൾ അതിനെ ഡിലേ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു, ഡ്രഗ്സ് യൂസ് ചെയ്ത് തുടങ്ങുന്നത് എത്ര നമുക്ക് ഡിലേ ചെയ്യാൻ സാധിക്കുന്നു, അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള റിസ്ക് അത്രയും നമുക്ക് കുറഞ്ഞിരിക്കും. അപ്പം നമ്മൾ ട്രൈ ചെയ്യുന്നത് ഡ്രഗ്സ് യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഏജ് നമ്മൾ ഡിലേ ചെയ്യാൻ ശ്രദ്ധിക്കും. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും മദ്യം അല്ലെങ്കിൽ വേറെ ഡ്രഗ്സിനോട് ആസക്തിയുള്ള വ്യക്തികളുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളിലും അതിൻ്റെ ഒരു ചെറിയ റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുടുംബങ്ങളിൽ തന്നെ drugs in the Ubeyogum, Patanathren, Limiti and Shradikina. In a Randamata category factor, psychological factor, Palapurum, Namaka, Cheria Prime Model, School in Nina, Alangil, Vera Kutilite at a Verigundum, Namakadina Kuchola Hindigal Kitty Tormum, Perimatil, Personal Vedia, Alangil Padatil Pinota Buva. Ingente Personal Monota Verimbum, Namaletram Petana, Adinuru Urupurnamite, or assessment in Narthanam Stramikina. Adini Vendi told a professional as Samivikan and the Srabikan. Upon the ADHD island, conduct disorder island, mood disorders island. In the island, Petan the then Namaka identified in Adin and Sirichola step will Namakidakan Sadik. In a Munamadana, Enda Abipratil atom important I told other, Karnam atom thought atom Petan the Namaka intervene Chayam Petina. One category is social factors. Now, we have to talk about the family. Parents and children are bonding. Parents risk. That's parents are involved in their activities, they are supervised. These are a protective factor. കുട്ടികളുടെ ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കാന്ന് മാത്രമല്ല അവരുടെ സമയം നല്ല നല്ല രീതികളിലും നല്ല ഹോബീസിലും ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫാക്ടറുകളുടെ ഒരു വശം മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നവരെ നമ്മൾ പിടികൂടുവാൻ അവർക്ക് നമ്മൾ പണിഷ്മെന്റ് നൽകുന്നതിന്റെ മുകളിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ഈ പറയുന്ന എല്ലാ മൂന്ന് കാറ്റഗറി ഓഫ് ഫാക്ടേഴ്സ് നമുക്ക് എത്ര സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത്രയും സക്സസ്ഫുള്ളി ആയിരിക്കും നമുക്ക് ഈ ആസക്തികൾ വളർന്നു വരുന്നതിന്റെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പോസിബിലിറ്റികൾ തടയാൻ സാധിക്കും. താങ്ക് യു.